നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു വില്ലൻ. ബി ഉണ്ണികൃഷ്ണൻ, മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു സിനിമ. ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബിഗ് റിലീസായി എത്തിയ സിനിമ മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്തിരുന്നു. മോഹൻലാലിനൊപ്പം മഞ്ജു വാര്യർ, തമിഴ് താരങ്ങളായ വിശാൽ, ഹൻസിക എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. വില്ലന് ശൈലൻ നൽകിയിരിക്കുന്ന റിവ്യൂ നോക്കാം. മോഹൻലാലിന്റെ സ്റ്റൈൽ ആൻഡ് ഗെറ്റപ്പും വിശാൽ, ഹൻസിക എന്നീ വിലയേറിയ താരങ്ങളുടെ സാന്നിധ്യവും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണന്റെ 8K തള്ളലുകളും കാരണം ആരാധകരിൽ മാത്രമല്ല മലയാളി പ്രേക്ഷകരിൽ മൊത്തം വാനോളം പ്രതീക്ഷ ഉയർത്തിയ സിനിമയാണ് വില്ലൻ. എന്നാൽ വില്ലൻ എന്ന പേരിന്റെ ഗാംഭീര്യവും നായകന്റെ ഗ്രേ ഷെയ്ഡിലുള്ള സ്റ്റില്ലുകളും കണ്ട മാസിന്റെ വല്യാപ്പയാവുമെന്ന് കരുതി തിയേറ്ററിലെത്തിയ സകലരെയും പാതാളത്തോളം നിരാശപ്പെടുത്തുന്ന തരത്തിൽ ആവർത്തിച്ച വിരസമായ ഒരു നനഞ്ഞ പടക്കത്തെയാണ് സ്ക്രീനിൽ അനുഭവിക്കാൻ കഴിഞ്ഞത്. ശോകമെന്ന് തന്നെ പറയാവുന്ന മുഴുനീള അന്തരീക്ഷത്തിൽ പലരും നിരാശ താങ്ങാനാവാതെ എഴുന്നേറ്റു പോകുന്ന കാഴ്ചയ്ക്കു പോലും വില്ലന്റെ ആദ്യ ദിനം സാക്ഷിയായി. സംവിധായകനും പിന്നണി പ്രവർത്തകരും കൊടുത്ത വമ്പൻ ഹൈപ്പ് തന്നെയാണ് വില്ലന് വിനയായത്. ലാലേട്ടന്റെ ഗെറ്റപ്പിലെ ഫ്രഷ്നെസ് സ്ക്രിപ്റ്റിലും പ്രതീക്ഷിച്ചെത്തുന്ന പ്രേക്ഷകർക്ക് ഗ്രാൻഡ് മാസ്റ്ററിലും മെമ്മറീസിലും ആവർത്തിച്ചു പഴകിയ പഴങ്കഞ്ഞി തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ വെച്ചു നീട്ടുന്നത്. ഔദ്യോഗിക ജീവിതത്തിലെ കണിശത മൂലം ഭാര്യയ്ക്കും മകൾക്കും സംഭവിക്കുന്ന ട്രാജഡിയെ തുടർന്ന് നിഷ്ക്രിയനായി അവധിയിൽ പോയി ഓർമ്മകളിൽ ജീവിക്കുന്ന അതേ പോലീസ് ഓഫീസർ, തനിക്ക് പകരം മറ്റൊരാൾ, അതത്ര ശരിയാവില്ലടോ എന്നൊക്കെ ഗ്രാൻഡ് മാസ്റ്ററിലെ പോലെ തന്നെ ഫാൻസിനെ രോമാഞ്ചിപ്പിക്കാൻ DGP ആയി വരുന്ന സിദ്ദിഖിനെ കൊണ്ട് ഈ ഘട്ടത്തിൽ വെച്ച് കീച്ചിപ്പിക്കുന്നുണ്ട്. താൻ സ്വയം രൂപീകരിച്ച് തലപ്പത്തിരുന്ന സിറ്റി ടാസ്ക് ഫോഴ്സിനെ കുറിച്ചൊക്കെ നായകന്റെ സ്വയം വീരവാദങ്ങളും ആവോളം. കഥാപാത്രങ്ങൾ കൂടി നിന്ന് പൂർവകഥ വിളിച്ചലറുന്ന ഈ പൗരാണിക ശൈലി കാണുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നും ഉണ്ണികൃഷ്ണനോട്. 143 മിനിറ്റ് ദൈർഘ്യമുള്ള വില്ലന്റെ തുടക്കം മേൽപ്പറഞ്ഞ ചിത്രങ്ങളിലെ പോലെ തന്നെ ദുരൂഹമായ കൊലപാതകങ്ങളിലൂടെയാണ്. തുടർന്ന് 10 മിനിറ്റ് ആകുന്നതിനു മുൻപ് തന്നെ ലാലേട്ടന്റെ മാത്യു കെ മാഞ്ഞൂരാൻ അധികം ഡെക്കറേഷനൊന്നും കൂടാതെ അവതരിക്കുന്നു. 7 മാസമായി അവധിയിലായിരുന്ന അയാൾ അന്ന് പുനഃപ്രവേശിച്ച് ഉടൻ തന്നെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പോവാനുള്ള വരവാണ്. തുടർന്ന് എല്ലാവരുടെയും നിർബന്ധപ്രകാരം നിർബന്ധിത റിട്ടയർമെന്റ് മാറ്റിവെച്ച കൊലപാതക അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നതിനിടെ 7 മാസങ്ങൾക്ക് മുൻപേ, കൃത്യമായി പറഞ്ഞാൽ 245 ദിവസങ്ങൾക്ക് മുൻപേ നടന്ന ആ ട്രാജഡി ചെമ്പൻ വിനോദിന്റെ വാക്കുകളിലൂടെ ചുരുൾ നിവരും. ഗ്രാൻഡ് മാസ്റ്ററിലും മെമ്മറീസിലും കണ്ട അതേ ദുരന്തം. ലാലേട്ടന്റെ പ്രായത്തിനനുസരിച്ചുള്ള ഭാര്യ നീലിമയായി മഞ്ജു വാര്യർ എത്തുന്നു എന്നതും മകൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBSന് അഡ്മിഷൻ കിട്ടിയവളാണ് എന്നതുമാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയാവുന്ന വെറൈറ്റികൾ. മലമുകളിൽ കയറി നിന്ന് തെയ്യം പോലെയുള്ള അനുഷ്ഠാന കലകൾക്കൊപ്പം നിന്നുള്ള ഫാമിലി സോങ്ങും ഉണ്ട്. തുടർന്ന് വീണ്ടും സീരിയൽ കില്ലിംഗിലേക്ക് കട്ട് ചെയ്യുമ്പോൾ പടത്തിലെ ഏറ്റവും പവർഫുൾ ക്യാരക്ടറായ ഡോക്ടർ ശക്തിവേൽ പളനിസ്വാമിയും പുള്ളിക്കാരന്റെ എർത്തായ ഡോക്ടർ ശ്വേത വെങ്കടേഷും തട്ടുതകർപ്പൻ ഒരു പാട്ടിന്റെ അകമ്പടിയോടെ രംഗത്തെത്തും. കൊലപാതകികൾ ആരെന്ന സസ്പെൻസ് പ്രേക്ഷകർക്ക് മുന്നിൽ പൊളിച്ചുകൊണ്ട് അവർ അടുത്ത കൊലപാതകങ്ങൾ കൂടി നടത്തുന്നതോടെ ഇന്റർവെല്ലുമാകും. വില്ലനെയും വില്ലത്തരങ്ങളെയും കാണാൻ ടിക്കറ്റ് എടുത്ത് വന്നവർക്ക് മുന്നിൽ സെന്റിമെന്റ്സും ഫിലോസഫിയും മെലോഡ്രാമയും കണക്കെറ്റ് വാരി വിതറുന്ന മിതവാദിയായ മാത്യു കെ മാഞ്ഞൂരാനെയും അതിനെയും കവിഞ്ഞു നിൽക്കുന്ന അതിനായക പരിവേഷം പടർത്തി നിൽക്കുന്ന ശക്തിവേലിനെയുമാണ് പിന്നീട് സിനിമ കാണിച്ചു തരുന്നത്. അതിനിടയിൽ മാഞ്ഞൂരാന്റെ ജീവിതത്തിലെ യഥാർത്ഥ വില്ലൻ ഫെലിക്സിനെ ശക്തിവേൽ ലൊക്കേറ്റ് ചെയ്തു കൊടുത്തിട്ടും അയാൾ നൈസായി തുറന്നുവിടുന്നുമുണ്ട്. റിവഞ്ചേസ ഡിസീസ് കൊണ്ടു നടക്കുന്നവനെ അത് കാർന്നു തിന്നും എന്ന ന്യായം കേട്ടുകൊണ്ടാണ് എന്റെ തൊട്ടടുത്തിരുന്ന രണ്ടുപേർ എഴുന്നേറ്റു പോയത്. തുടർന്ന് അങ്ങോട്ട് 3/4 മണിക്കൂർ എന്തിനാണെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കണ്ട മെലോഡ്രാമയൊന്നും ഒന്നുമായിരുന്നില്ലെന്ന് മനസ്സിലാവുക. ലാഗിങ്ങും കോട്ടുവായിടലും ഒക്കെ ആണെങ്കിലും ലാലേട്ടന്റെ അതിസുന്ദരമായ ചില അഭിനയ മുഹൂർത്തങ്ങൾ ഈ ഭാഗത്തുണ്ട്. ചെറിയ ബജറ്റിൽ ഒരു ഹൈപ്പും കൊടുക്കാതെ ഇറക്കി വിജയിച്ചെടുക്കാവുന്ന ഒരു സ്പാർക്ക് ഈ ഭാഗത്തിനുണ്ടായിരുന്നു. പക്ഷേ വില്ലൻ പോലൊരു അപ്രതീക്ഷിത പാത്രത്തിൽ വിളമ്പി അതും നശിപ്പിച്ചു കളഞ്ഞു. താരമെന്ന നിലയിലല്ലാതെ നടനായി മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള മാഞ്ഞൂരാന്റെ പതിഞ്ഞ അഭിനയം എല്ലാ നിരാശകൾക്കിടയിലും വില്ലന്റെ ഹൈലൈറ്റാണ്. പീറ്റർ ഹെയ്നൊക്കെ ഉണ്ടായിട്ട് പോലും സംഘട്ടന രംഗങ്ങളിൽ പോലും ഈ പതിച്ചിലുണ്ട്. ഭക്തന്മാർ എങ്ങനെ സഹിക്കുമോ എന്തോ. ഡോക്ടർ ശക്തിവേൽ പളനിസ്വാമി എന്ന തകർപ്പൻ കഥാപാത്രത്തെ വിശാൽ ഗംഭീരമാക്കി. വിശാലിന്റെ കോംബോ ആയി വരുന്ന ഹൻസിക ശരീരമെല്ലാം മെലിയിപ്പിച്ച് മറ്റൊരാളായി മാറിയിരിക്കുന്നു. മഞ്ജുവാര്യരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിൽ കിട്ടിയ ഏറ്റവും ഒതുക്കമുള്ള വേഷമാണ് മാഞ്ഞൂരാന്റെ ഭാര്യ നീലിമയുടേത്. അജു വർഗീസിനൊപ്പം വരുന്ന ഒരു അപ്രസക്ത കഥാപാത്രം ചെമ്പൻ വിനോദിനോട് പറയുന്നുണ്ട്. സസ്പെൻഷനിലായ പോലീസുകാരന്റെയും ഔട്ടായി പോയ സൂപ്പർ സ്റ്റാറിന്റെയും കാര്യം
കട്ട പുകയാണെന്ന്. ഇതൊരു ആകസ്മികമായ ഡയലോഗാണെന്ന് തോന്നുന്നില്ല. കൂടുതൽ മാസമൊന്നും ഇനി ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന്. ഫാൻസിനുള്ള ഒരു വാർണിംഗായി അത് വായിച്ചെടുക്കാം. ഗ്യാങ്സ്റ്ററിൽ ആഷിഖ് അബുവും പുത്തൻപണത്തിൽ രഞ്ജിത്തും മമ്മൂട്ടി ഫാൻസിന് കൊടുത്ത എട്ടിന്റെ പണി തന്നെയാണ് വില്ലനിൽ ഉണ്ണികൃഷ്ണൻ 16-ന്റേതായി ആവർത്തിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെയും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞാണ് ശൈലൻ തന്റെ റിവ്യൂ അവസാനിപ്പിച്ചിരിക്കുന്നത്. ചിത്രം കണ്ട പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാമെന്നതാണ് കമന്റിലൂടെ. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം. Latest news, subscribe our channel and press the bell icon to never miss a